കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഇവാൻ ബുക്കോ മനവിച്ചു ഒരു പരിധി വരെയൊക്കെ വിമർശനങ്ങൾക്ക് അർഹനാണ്. നിരന്തരമുള്ള പരിക്കുകളൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ പോലും സ്ക്വാഡ് റൊട്ടേഷന്റെ കാര്യത്തിൽ ചില പരിമിതികൾ ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം ചെയ്യുന്ന തെറ്റുകളെ അദ്ദേഹം തന്നെ ആവർത്തിച്ചെടുത്ത് പറയുന്നുണ്ട് എന്നുള്ളത് ട്രോളുകൾ ഒഴിവാക്കാനുള്ള ഒരു മാർഗമായി പോകുമോ എന്നൊക്കെ സംശയമുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ വിപിൻ മോഹനന്റെ കാര്യം തന്നെയാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. വിപിൻ മോഹനന് ഹെക്റ്റിക് ആയിട്ടുള്ള ഷെഡ്യൂൾ ആണ് എന്ന് പറഞ്ഞിട്ട് ഹെക്റ്റിക് ആയിട്ടുള്ള ഷെഡ്യൂളിൽ വിപിൻ മോഹനനെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരിക്കുകയും ചെയ്യുന്നുണ്ട് ആശാൻ. അത് എന്താണെന്നൊന്നും എനിക്കറിയില്ല. പുള്ളി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെയുള്ള മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിട്ടുള്ളതിൽ വെച്ച് ഞാൻ പറയാൻ വിട്ടുപോയൊരു ഘടകമായിരുന്നു വിപിൻ മോഹനന്റെ കാര്യം. എന്താണെന്ന് വെച്ചാൽ വിപിൻ മോഹനൻ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി എല്ലാ കളിയിലും കളിക്കുന്നുണ്ട്. വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ള പ്രകടനം വിപിൻ മോഹനൻ കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം ഇഞ്ചുറി കൺസേൺ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. കാരണം അദ്ദേഹം നാഷണൽ ടീം ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു. മലേഷ്യയിൽ പോയിട്ട് ടീമിനോടൊപ്പം ജോയിൻ ചെയ്ത് നെക്സ്റ്റ് മാച്ച് മുതൽ കളിക്കാൻ വിപിൻ തയ്യാറായി. ഇപ്പം ഇന്ത്യൻ ടീമിനോടൊപ്പം മലേഷ്യയിൽ കളിക്കുന്നുണ്ട്, അവിടെ നിന്ന് ഫ്ലൈറ്റിൽ ഇവിടെ വന്നിട്ട് ടീമിനോടൊപ്പം കളിക്കുന്നുണ്ട്. മൊത്തത്തിൽ നോക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയിൽ ഒരു പ്രോമിസിംഗ് പ്ലെയർ ആണ് വിപിൻ മോഹനൻ. എന്നിരുന്നാൽ പോലും ആള് എടുക്കുന്നത് ഒരു എക്സ്ട്രാ എഫേർട്ടാണ്. പട്ടിപ്പണി വിപിൻ മോഹനൻ എടുക്കുന്നുണ്ട് എന്നുള്ള ബോധം ആശാന് തന്നെയുണ്ട്. പക്ഷേ അവസ്ഥ കൊണ്ടായിരിക്കാം താരങ്ങളെ ഇങ്ങനെ ഓവറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പേരിലും പ്രശ്നങ്ങളുണ്ടാവും. താരങ്ങൾക്ക് ഇഞ്ചുറി വരാൻ സാധ്യതയുണ്ട്, റിക്കവറി പീരീഡ് കിട്ടില്ല. ഇപ്പം ഒരു സമയത്ത് ഓലെ ഗുണർ സോൾഷ്യർ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെ തന്റെ ഫേവറേറ്റ് സ്കോഡിനെ കൊണ്ട് പട്ടിപ്പണി എടുപ്പിച്ചതിന് സമാനമായിട്ട് വിപിൻ മോഹനനെ നല്ല രീതിയിൽ ഊറ്റിയെടുക്കുന്നുണ്ട്. വിപിൻ മോഹനനെ പോലെ തന്നെ ആയിരുന്നു ചേണിച്ചിന്റെ കാര്യമെങ്കിൽ പോലും ചെണ്ണിച്ചിനെക്കാട്ടിലും കൂടുതൽ സമയം വിപിനെ ഇടക്കിട്ട് കളിപ്പിക്കുന്നുണ്ട്. വിപിൻ നാഷണൽ ടീമിൽ രണ്ട് കളി കളിച്ചിട്ടാണ് ഇവിടെ വന്ന് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചത്. മറ്റുള്ളവർ റെസ്റ്റും റീഹാബിലിറ്റേഷനും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിക്കുന്ന സമയത്ത് വിപിൻ മോഹനൻ നാഷണൽ ടീം ഡ്യൂട്ടിയും ചെയ്യുന്നുണ്ട്, അവിടെയും മുഴുവൻ സമയം കളിക്കുന്നുണ്ട്. പിന്നീട് ഇവിടെ വന്ന് ഇവിടെയും റെസ്റ്റ് ഇല്ലാതെ മുഴുവൻ സമയം കളിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു താരത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഹെക്റ്റിക് ആണ്. ആ ഹെക്റ്റിക് ഡ്യൂട്ടി വിപിൻ ചെയ്യുന്നുണ്ട് എന്ന് തന്നെ ഇവാൻ പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും യൂസ് ചെയ്യുമ്പോൾ ഓരോ നേരാണ് എസ് ജി.